നമസ്കാരം കൂട്ടുകാരെ, നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഉണക്കച്ചമീൻ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് മീനൊന്നും കിട്ടണില്ലാത്ത സമയത്താണെങ്കിൽ നമ്മുടെ ഉണക്കച്ചമീനൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നല്ല സൂപ്പർ ടേസ്റ്റിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഉണക്കച്ചമീൻ റോസ്റ്റ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഉണക്കച്ചമീൻ തലയൊക്കെ കളഞ്ഞ് നല്ല കഴുകി വൃത്തിയാക്കി ഒരു ചീനച്ചട്ടിയിലിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് വറുത്തെടുത്തിട്ട് വരാം കേട്ടോ. വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ നമുക്കൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ ചെമ്മീനിൽ വെള്ളമൊക്കെ വറ്റി നമ്മുടെ ചെമ്മീൻ ഇവിടെ നന്നായിട്ട് വറന്ന് കിട്ടിയിട്ടുണ്ട്. നമ്മളിങ്ങനെ ഇളക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കരകര ശബ്ദം കേൾക്കാട്ടോ, മുരിഞ്ഞ ശബ്ദം. അപ്പോൾ നമുക്ക് ഇത് മാറ്റി വയ്ക്കാം. ഇനി ഇതിൻ്റെ കൂട്ട് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ രണ്ട് ചെറിയ സവാള എടുത്ത് വെച്ചിട്ടുണ്ട്. വലുതാണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു അഞ്ചല്ലി, ചെറിയ അല്ലി വെളുത്തുള്ളിയാണ്. വലുതാണെങ്കിൽ രണ്ടോ മൂന്നോ മതി. പിന്നെ ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് തക്കാളിയാണ്. അത് ഞാനിവിടെ രണ്ടെണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റോസ്റ്റ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ചൂടായ ചീനച്ചട്ടിയിലോട്ട് ഒരു മൂന്നാല് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ രണ്ട് സവാള ഇല്ലേ, അത് ചെറുതാക്കി അരിഞ്ഞത് നമ്മൾക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമുക്ക് നമ്മുടെ സവാള ഒന്ന് വഴറ്റിയെടുത്തിട്ട് വരാം കേട്ടോ. നമ്മുടെ സവാള മുക്കാ ഭാഗം മൂപ്പെത്തുമ്പോൾ നമുക്ക് ഇതിലോട്ട് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മുഴുവനായിട്ട് നന്നായിട്ടൊന്ന് വാടിക്കിട്ടട്ടെ. നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ചമണം മാറി സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ടു വരുമ്പോൾ നമുക്കിതിലോട്ട് വേണ്ട പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് ഇവിടെ വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു അര ടീസ്പൂണോളം കുരുമുളക് പൊടി, പിന്നെ ഒരു ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ ഒരു കാ ടീസ്പൂണോളം മഞ്ഞപ്പൊടി, പിന്നെ ഒരു കാ ടീസ്പൂണോളം തന്നെ ഗരം മസാല. ഇത്രയും ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മുടെ പൊടിയുടെ പച്ചപ്പൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം നമുക്കിതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന രണ്ട് തക്കാളി നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നല്ല പേസ്റ്റ് രൂപത്തിൽ കിട്ടണം കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് വഴറ്റിയെടുത്തിട്ട് വരാം. ഇനി ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ കറിവേപ്പില നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ദാ നമ്മുടെ തക്കാളിയൊക്കെ നല്ല പേസ്റ്റ് പരുവത്തിൽ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് വെളിച്ചെണ്ണ തെളിയണ വരെ ഒന്നിട്ട് വഴറ്റണം. അപ്പോൾ അതിക്ക് മുന്നായിട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഉണക്കച്ചെമ്മി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൂട്ടിയെടുക്കാം. എന്നിട്ട് ഇതൊന്ന് നമ്മുടെ തക്കാളിയുടെ പച്ചപ്പൊക്കെ മാറി നമ്മുടെ വെളിച്ചെണ്ണ ഒക്കെ ഒന്ന് തെളിഞ്ഞ് കാണുന്ന വരെ നമുക്കിതൊന്ന് ഒന്നുകൂടെ വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതാ നമ്മുടെ എണ്ണയൊക്കെ ഇവിടെ തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഉണക്കച്ചമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൂടാറുമ്പോൾ ഒരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ ഇതാ നമ്മുടെ ഉണക്കച്ചമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതിൽ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്തിരുന്നു കേട്ടോ, അത് വീഡിയോയിൽ പെട്ടിട്ടില്ല. ഒരു കാ ടീസ്പൂണോളം. നിങ്ങളുടെ കയ്യിൽ ടൊമാറ്റോ സോസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുത്താലും മതി. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അറിയാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്യുക. നല്ലൊരു റെസിപ്പി ആയിട്ട് പിന്നെ കാണാം. ബൈ.